ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കുഞ്ഞു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ ചില കഥകൾ നന്നായിട്ട് നമ്മുടെ ലൈഫിൽ ക്ലിക്കാവും സാഹചര്യം അനുസരിച്ച്. അപ്പോൾ കുഞ്ഞു മക്കളോടൊരു കഥ പറയാമെന്ന് വിചാരിച്ചു. ഈ ഓശാന ഞായറാഴ്ച, ഓശാന ഞായറാഴ്ച നമ്മളെല്ലാം വീട്ടിലിരുന്ന് ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച്, കൊറോണ ബാധിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു സമയമല്ലല്ലേ നമ്മൾ. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നമ്മൾ എപ്പോഴും ഓർക്കാം ഈശോയും കഴുതയായിരിക്കും. ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന രണ്ട് കാര്യം ഈശോയും കഴുതയും. അപ്പൊ അത് തന്നെയാണ് എൻ്റെ കഥയുടെ സാരാംശവും. കഴുത, ഓക്കെ, കഴുത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമില്ല. ഓ, കഴുത എന്ന് മക്കളെ കുറിച്ച് ചിലപ്പം മാതാപിതാക്കൾ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ല. ഈശോയുടെ കഴുത ആവുന്നത് നല്ലതാണ്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ കഥയിലേക്ക് വരാം. നമ്മുടെ ഈശോയെ കഴുതയെ പോയി ഈശോ പോയി വിളിച്ചോണ്ട് വന്നതല്ല, ശിഷ്യന്മാരോട് പറഞ്ഞു പോയി എനിക്ക് വേണ്ടി ഒരു കഴുത അവിടെ നിൽപ്പുണ്ടാവും, നിങ്ങൾ പോയി വിളിച്ചോണ്ട് പോരെ. അപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ആവശ്യമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശിഷ്യന്മാർ നന്നായിട്ട് വിശ്വസിച്ചല്ലേ, വിശ്വസിച്ചിട്ട് പോയി കഴുതേനെ വിളിച്ചോണ്ട്, കഴുതേനെ പിടിച്ചോണ്ട് വന്ന് ഈശോയുടെ അടുത്ത് കൊണ്ടു കൊടുത്തു. അപ്പോൾ ഈശോ കഴുതയുടെ പുറത്ത് കയറിയിരുന്നു. വേണമെങ്കിൽ കുതിരേനെ എടുക്കാമായിരുന്നു അല്ലേ. എന്നിട്ട് ആ പാവം കഴുതേനെ എടുത്തത് ഈശോ എത്ര മാത്രം എളിമയാണ് കാണിച്ചു തന്നെ. അപ്പൊ ഇങ്ങനെ കഴുതേനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ കഥയെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന്. ഇതിന് ബാക്കിയൊരു കഥയുണ്ട് കേട്ടോ, അതാണ് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കാം. ഈശോ കഴുതയുടെ പുറത്തിരുന്ന് ഇങ്ങനെ പോയ സമയത്ത് ആളുകൾക്കെല്ലാം ഈശോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈശോ വലിയ രാജാവാകുമെന്ന് വിചാരിച്ച് എല്ലാവരും ഓശാന പാടി. ഓശാനയുടെ അർത്ഥം എന്ന് പറയുന്നത് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേന്നാണ്. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് ആ ദിവസം അങ്ങനെ പോവാണ്. ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമേ തിങ്കളാഴ്ച രാവിലെ, ഓശാന ഞായറല്ലേ, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ നമ്മുടെ ഈ കഴുതയില്ലേ ഈശോയുടെ കൂടെ പോയത്, ഈശോയെ കയറ്റിക്കൊണ്ട് പോയത്, കഴുത ഓർത്തു. അപ്പൊ എന്തൊരു ഭംഗിയായിരുന്നു ഇന്നലെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ എന്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തത്ര മനുഷ്യരെല്ലാരും ഡ്രസ്സെല്ലാം ഊരി എന്നെ സ്വീകരിക്കുന്നു, പല തരത്തിലുള്ള ഓലകൾ കൊണ്ട് ഓശാന പറയുന്നു. ഓ, എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു ഓർത്തു. അപ്പൊ കഴുത ഓർത്തു, എന്നാ നമുക്ക് ഇന്നും കൂടെ അങ്ങ് പോയി കളഞ്ഞേക്കാം. അപ്പൊ കഴുത പിറ്റേ ദിവസം ജെറുസലേം ദേവാലയത്തിൽ ഇതേപോലെ സ്വീകരണമൊക്കെ പ്രതീക്ഷിച്ച് വളരെ ഗംഭീരമായിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ കഴുതയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയാമോ? നല്ല തല്ല് കിട്ടി. എന്റെ കഥ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഇത് ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഈശോയുടെ കഴുതകളായിട്ട് ഈശോയുടെ ഒപ്പം നിൽക്കുന്ന സമയത്ത് നമ്മളെ ഈശോ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കും. എന്റെ അഹങ്കാരം അല്ലെങ്കിൽ ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ളൊരു ചിന്ത, ഒരു അഹന്ത നമ്മുടെ ഹൃദയത്തിൽ വരുമ്പം നമ്മളിപ്പോൾ കാണിച്ച പോലെ ഈശോ ഇല്ലാത്ത സമയം നമുക്കൊരിക്കലും ഒന്നും ആവാൻ പറ്റില്ല. അപ്പം നമുക്ക് കർത്താവ് ഒത്തിരി കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകളെല്ലാം ഈശോയുടെ കൂടെ നമുക്ക് ചേർന്ന് വളർത്താം. താങ്ക് യു, ബൈ.